Hi guys, welcome or welcome back to our channel. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനെയിലും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് എന്റെ അമ്മ. ഹലോ മരി. ഹായ്. അപ്പൊ ഇന്ന് നമ്മൾ അമ്മയ്ക്ക് ഒരു മേക്ക് ഓവർ കൊടുക്കാൻ പോവാ കേട്ടോ. ഇത് ആക്ച്വലി എന്റെ ഹസ്ബൻഡ് അമ്മയാണ്, പക്ഷെ കുറെ പേര് ഞങ്ങളുടെ പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾ രണ്ടുപേരും കാണാൻ ഒരുപോലെ ഉണ്ടെന്ന്. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യും. ഞാൻ ഇതുവരെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മേക്കപ്പ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഓണ സീരീസിൽ എന്തായാലും അമ്മക്കൊന്നും മേക്കപ്പ് ഇടണോന്ന് ചോദിച്ചാൽ അമ്മേനെ സെറ്റൊക്കെ ഉടിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിയേക്കണോ, ഒരു പണിയില്ല, സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ടോ, നമുക്ക് മേക്കപ്പ് ഇടാന്ന് പറഞ്ഞു. വളരെ ലൈറ്റ് ആയിട്ട് കേട്ടോ, അമ്മ അങ്ങനെ മേക്കപ്പ് ഒന്നും ഇടുന്ന ആളൊന്നുമല്ല, വളരെ ലൈറ്റ് ആയിട്ട്, എന്നാലും അമ്മയുടേതായ രീതിയിലൊക്കെ ഒരുങ്ങളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റേതായ രീതിയിൽ അമ്മേനെ ഒന്ന് ഒരുക്കി റെഡിയാക്കാന്ന് വിചാരിച്ചു അമ്മനെ കുളിപ്പിച്ച് സുന്ദരി പെണ്ണാക്കി ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് കൊടുത്തിരിത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമൽ ആയിട്ടുള്ള കാര്യം മാത്രമേ ചെയ്യണു. ഇതിൽ ഞാൻ അമ്മയോട് പറയാത്തൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് അമ്മയുടെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാം. അമ്മയുടെ മുടി അമ്മ അങ്ങനെ സ്ട്രെയിറ്റ് ഒന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ല, നമുക്കിന്ന് സ്ട്രെയിറ്റ് ചെയ്യാം. അമ്മ വേർക്കുന്നുണ്ട്, പേടിച്ചിട്ടുണ്ടോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചെയ്യണ മെത്തേഡൊക്കെ തന്നെ ചെയ്യണം കേട്ടോ. വേറെ അങ്ങനെ ഒരുപാട് ഫൗണ്ടേഷൻ ഒന്നും ഇടണമൊന്നുമില്ല, അതൊന്നും അമ്മ അങ്ങനെ ഇടാത്തോണ്ട് അമ്മ ഞാൻ ഇട്ട് അലമ്പാക്കണില്ല, ചെറുതായിട്ട് മാത്രം ഒന്ന് ചെയ്യണുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഐബ്രോസ് നമുക്ക് വരച്ചു കൊടുക്കാം. അമ്മയുടെ ഐബ്രോസ് ഒക്കെ ഉണ്ട്, നമുക്കത് വരച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഓണത്തിന് നിങ്ങളുടെ അമ്മേനെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യും, അമ്മക്കൊക്കെ ഒരു സന്തോഷമാവട്ടെ. ഞാൻ ആദ്യമായിട്ടായി എന്റെ കൈയൊക്കെ വിറക്കണത്. അമ്മ എന്തെങ്കിലും വർത്താനൊക്കെ പറ. വീഡിയോസിലൊക്കെ കണ്ടിട്ട് അമ്മേനെ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇതിന്റെ ഇടയിൽ അമ്മേനോട് ഓരോ ചോദ്യം ചോദിക്കാം, അതിന്റെ ഇടയിൽ ഞാൻ മേക്കപ്പും ചെയ്യാം. അപ്പൊ നിങ്ങൾക്കും ബോറടിക്കില്ല, അമ്മക്കും ബോറടിക്കില്ല. ഓക്കെ. അമ്മ പെണ്ണാടാൻ വന്നപ്പോ യൂട്യൂബർ മരുമോളാ വന്നേന്ന് പറഞ്ഞപ്പോ അമ്മക്ക് ഏടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എനിക്കെന്താ, എനിക്ക് അങ്ങനെ വലിയ പ്രേര കുഴപ്പമൊന്നും തോന്നിയില്ല. അങ്ങനെയൊന്നും അച്ഛൻ സിനിമയിലൊക്കെ ചെറുതായിട്ട് അഭിനയിക്കോട്ടെ, അതുകൊണ്ട് അമ്മക്ക് അതൊന്നൊരു പുത്തരിയല്ല. യൂട്യൂബർ ആണെന്നും പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും തോന്നിയില്ല, നല്ലതായിട്ട് തോന്നിയിട്ടുള്ളു. അമ്മ ഭയങ്കര സപ്പോർട്ടാണ് ഗൈസ്. അമ്മയുടെ മോര്യാച്ച ചെയ്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു ഷോർട്സ് ഭയങ്കര ട്രെൻഡിൽ കയറിയ ഷോർട്സ് ആയിരുന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ അത് ടാഗ് ചെയ്ത് കൊടുക്കാം. മോര്യാച്ചേന്റെ വീഡിയോ ഇട്ടപ്പോ കുറെ പേര് ചോദിക്കണേ, പല സ്ഥലത്തത്തെ ആയിരിക്കും കറി ഇങ്ങനെ നമ്മൾ പഴമൊക്കെ ഇടില്ലേ, അങ്ങനെയാണോ മോര്യാച്ചനെ എന്ന്? കഷ്ണം ഇടാണ്ടാണ് ശരിക്കും മോര്യാച്ചനെ, നമ്മള് കഷ്ണം ഇട്ടിട്ടല്ലേ. കഷ്ണം ഇടാതെ കഷ്ണം ഇട്ടിട്ടും ഞങ്ങളുടെ ഇവിടെ കഷ്ണം ഇട്ട് കാച്ചനേനാണ് മോര്യാച്ച എന്ന് പറയണ കേട്ടാ. സോ നമുക്കിനി എന്താണ് ഐഷാഡ് ഇടാം. അമ്മയുടെ കൊച്ചിലത്തെ ഓണം ഇതൊക്കെ പറ. കണ്ണൊക്കെ അടച്ചോ. കൊച്ചിലെ അമ്മ പൂറിക്കാൻ പോയതും ഓണ വിശേഷങ്ങളൊക്കെ പറ. ഇപ്പഴത്തെ ഓണം എന്തോണം? ഇപ്പഴത്തെ ഓണം എന്തോണം? കാശ് കൊടുത്താ പൂവ് കിട്ടും. പണ്ട് കാശ് കൊടുത്ത് പോകുന്നു മേടിക്കൂലേ? ഇങ്ങനെ നടക്കും, ഞങ്ങള് കുമ്പിളൊക്കെ കുത്തി എല്ലാവരും കൂടെ പോറിക്കാൻ നടക്കും. ഇവിടെ വരെ പോയാലും ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ പക്ഷെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ നമുക്ക് പേടിയാ, കൊച്ചുങ്ങൾ ഒറ്റക്ക് പോയാൽ. ഇതങ്ങനെയൊന്നും അല്ല, എല്ലാം കൂടെ ഒരു പോക്കാണ്. പോക്കെ പറിച്ചൊരു നേരാകുമ്പോഴേ വരുള്ളൂ. എന്നിട്ട് എല്ലാരും കൂടി എല്ലാവരും കൂടി ഇരുന്ന് ഏട്ടനാണ് മെയിൻ ഇരുന്ന ആള്. ഞങ്ങളിങ്ങനെ ഓരോ കുമ്പിളിങ്ങനെ കുത്തിത്തരും, അത് നിറച്ചും പറിച്ചോണ്ട് വന്നോളണം. പൂവ് പലതരം പൂക്കള് പലതരം പൂക്കൾ കൊണ്ടുവരും. എന്നിട്ട് വലിയേട്ടനാണ് പൂക്കളെ വിടുന്ന ആള്. ഏട്ടന്റെ പൂക്കളെന്ന് വെച്ചാ അടിപൊളിയാണ്. അമ്മയുടെ വീട്ടിലെ എല്ലാവരുടെയും പേരൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അമ്മയുടെ പേര് പറയും, ഫുൾ നെയിം പറയും. എന്റെ ഫുൾ നെയിം വാലന്റീന. വാലന്റീന എന്നാണ്. അമ്മയുടെ ചേച്ചിയുടെ പേര് പറയും, ജമീല. പിന്നെ ഒരു ചേട്ടന്റെ പേര് ഗഗാറിൻ. പിന്നെ മൂത്തേട്ടന്റെ പേര് അജയകുമാർ. ഇളയനി അങ്ങളയുടെ പേര്. അനിയന്റെ പേര് അനിൽകുമാർ. അല്ല, ഇത് മാത്രമേ കുറച്ച് നോർമൽ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പലതരം പേരുകളാണ് അപ്പൊ അപ്പൊ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് അമ്മക്ക് അയിലേ എഴുതി കൊടുക്കട്ടെ. കണ്ണടച്ചോ. അമ്മ കൊച്ചിലെ ഇങ്ങനെ വാലൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതുമായിരുന്ന? ഞാൻ നല്ല ഭംഗിയായിട്ട് ഐലൈനറും കൊണ്ടൊക്കെ എഴുതിയിരുന്ന ആളാ. ഇപ്പോഴും അമ്മ എഴുതൂലേ?
അമ്മയുടെ പണ്ടത്തെ ഫോട്ടോ ഒക്കെ കാണണം. അപ്പൊ എന്റെ മുടി കഴിഞ്ഞു പോയി ഗൈസ്, ഞാൻ മേക്കപ്പ് ചെയ്ത് വന്നപ്പോഴേക്ക് അമ്മയുടെ മേക്കപ്പ് ചെയ്തപ്പോ എന്റെ മുടിയൊക്കെ കഴിഞ്ഞു. ചേച്ചോട്ടാ, പിള്ളേരൊക്കെ സ്കൂളിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, കണ്ണു തുറക്കരുത്. ഇനി നമുക്ക് നമുക്ക് ബെഷിട്ട് എടുക്കാം. എല്ലാം ഞാൻ ചെറുതായിട്ടാണ് ഇട്ടിരുന്നത്, അല്ലെങ്കിൽ അമ്മ എന്നെ ഓടിച്ചിട്ട് കൊല്ലും. അപ്പൊ കയ്യിലിങ്ങനെ എടുത്തിട്ട്, ഞാനും അമ്മയൊക്കെ ഏകദേശം സെയിം സ്കിൻ ടോണിലൊക്കെ വന്നോണ്ട് ഞങ്ങൾക്ക് എല്ലാം ഒരേപോലത്തെ കുഴപ്പമില്ല. എന്നെ പറ്റിട്ട് നല്ല വാക്ക് പറയൂ. ഞാൻ ഇങ്ങനെ ഇരിക്കണേ കുറിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ തന്നെ അറിയാൻ പാടില്ലേ അല്ലേ? അതെ, എന്റെ കുട്ടി നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ഇതൊന്നും പറഞ്ഞു പറയിപ്പിക്കുന്നല്ല, ടൈപ്പാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇനി നമ്മുടെ കണ്ണോണാകട്ടെ, അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. നമുക്ക് ലിപ്സ്റ്റിക് അമ്മ ഇടാറുണ്ട് കേട്ടോ, അല്ലെ? ഇടക്കൊക്കെ എപ്പോഴല്ലേ ഇടക്കൊക്കെ അമ്മ ലിപ്സ്റ്റിക് ഇടും, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത്തവണ ഓണത്തിന് നിങ്ങളുടെ അമ്മേനെയൊക്കെ എന്തായാലും പിടിച്ചെടുത്ത് നിങ്ങൾ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കി വിടണം. ഇപ്പോഴും നമ്മൾ മാത്രം മേക്കപ്പ് ഒക്കെ ചെയ്താൽ പോരല്ലോ. ആ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമുക്ക് വേറെ കളർ. അത് ഭയങ്കര ലൈറ്റ് ആയി. നമുക്ക് കോമ്പാക്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ നിൽക്കുന്നോണ്ട് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഞാൻ അമ്മയുടെ പൊട്ടെടുത്തിട്ട് വരാം. നേരത്തെ പൊട്ട് അമ്പോ ഉണ്ടാ കയ്യില്, അതൊക്കെ ഇട്ടാണ് വന്ന. പിന്നെ എഴുന്നിട്ട് പോകണ്ടല്ലോ, കളിയില്ലല്ലോ. ഇതാണ് അമ്മയുടെ പൊട്ടി. അച്ഛൻ പറയണ പോലെ ആന ചവിട്ടിയ പൊട്ടി. ആന ചവിട്ടിയ പൊട്ടെന്നാണ് അച്ഛൻ അമ്മയുടെ പൊട്ടിനെ പറയണത്. ഇനി നമുക്ക് അമ്മയുടെ മുടി സ്ട്രെയിറ്റ് ചെയ്യാം. അമ്മയുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ആണ്. നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒരു പ്രാവശ്യം എനിക്ക് സീമ ചെയ്ത് തന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആ ഞാൻ ഹെന്നെ ഇടാൻ ചെന്നപ്പോഴത്തേനും വാഷ് ചെയ്ത് ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് നോക്കട്ടെ. അമ്മയുടെ മുടി ഒരു വേവി ഹെയർ ആണ്, കേളിയല്ല, ഒരുതരം വേവി ഹെയർ ആണ്. ഇങ്ങനെ ഒരു മടക്ക് മടക്ക് ഓക്കെ ഗൈസ്, നമുക്ക് സ്ട്രെയിറ്റ് ചെയ്തിട്ട് കാണാം. അമ്മയുടെ മുഖം തന്നെ മാറിപ്പോയി. അമ്മയുടെ സ്ട്രെയിറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോ ചീപ്പ് ഞാൻ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ടായല്ലോ, ചീപ്പ് ഉണ്ടായിരുന്നോ? ഒന്നും ശീലില്ലാത്തോണ്ടേ. അപ്പൊ നമ്മള് നമ്മുടെ മുടി എന്റെ എന്നത്തെയും ഹെയർ സ്റ്റൈൽ കിട്ടാൻ പോവുകയാണ്. അതിനിപ്പുറത്തും കൂടി ഞങ്ങൾ കെട്ടിയിട്ട് വരാൻ കഴിയും. ഇതാണ് നമ്മൾ ഇന്ന് ഇടാൻ പോണ മാല. കാണുന്നുണ്ടോ? ഫോക്കസ് ആവും. കുട്ടി നോക്കാം. ഇനി നോക്കാം, നമുക്ക് സിന്ദൂരം കൂടി തൊട്ട് കൊടുക്കാം ചെറുതായിട്ട്. കുറച്ച് മുടി മാത്രം ഫ്രണ്ടിലേക്ക് ഇട്ട്. നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അമ്മേനെ ഒരുക്കി കഴിഞ്ഞു ഗൈസ്, അമ്മക്ക് ഇഷ്ടപ്പെട്ട അമ്മേനെ ഞാൻ കണ്ണാടി കാണിച്ചില്ല. ഇതിൽ കണ്ടാ നമുക്ക് മനസ്സിലാവില്ല. ആ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, നല്ലതാന്ന് പറ അതെ. എന്തായാലും അമ്മക്ക് ഇഷ്ടപ്പെടും, ഞാൻ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, എന്നിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിൽ അമ്മക്ക് കാണാൻ പറ്റില്ല, ക്യാമറയിൽ എടുക്കുമ്പോഴേ. എന്റെ കയ്യിൽ കണ്ണാടി ആണെങ്കിൽ മറ്റേ ഇങ്ങനെ ഒരു റോളത്തെ കണ്ണാടി, അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മേനെ ഒരുക്കിയിട്ട് അമ്മ ശുണ്ടിപ്പേരനായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്തവണ ഓണത്തിന് നിങ്ങളുടെ അമ്മമാരെയൊക്കെ ഒരുക്കുക കേട്ടോ, നിങ്ങൾ മാത്രം ഒരുക്കുക, അപ്പൊ അമ്മമാരെയൊക്കെ ഒന്ന് ഒരുക്കി സുന്ദരിയാക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, ബൈ.